ഗിരിയെപ്പറ്റി കുടുംബത്തിലെല്ലാവർക്കും പരാതികൾ മാത്രമേ ഉള്ളൂ. അവൻ കള്ളുകുടിക്കും ചീട്ട് കളിക്കും തല്ലുണ്ടാക്കും എന്നൊക്കെയാണ് പരാതി. കുടുംബത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ അവൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവരോട് പുച്ഛമാണ്. പക്ഷേ എല്ലാവർക്കും ഏതാവശ്യത്തിനും അവൻ്റെ അച്ഛനെ വേണം. അവനെയും രണ്ടുപേരെയും കുടുംബത്തിലെ കൂലിപ്പണിക്കാരായാണ് മറ്റുള്ളവർ കാണുന്നത്. വീട്ടിലൊരു ചടങ്ങുണ്ടെങ്കിൽ എല്ലാ പണിയും അവരെ ഏൽപ്പിക്കും. എല്ലാം കഴിയുമ്പോൾ എന്തോ സൗജന്യം ചെയ്യുന്നത് പോലെ ഒരു തുകയും കൊടുക്കും. അച്ഛൻ്റെ കള്ളുകൂടിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അവനറിയാം. എങ്കിലും അവൻ അച്ഛനോട് വഴക്ക് കൂടാറില്ല. അച്ഛൻ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് അവനറിയാം. സങ്കടം കൊണ്ടാണ് കുടിക്കുന്നത്. അവൻ്റെ കൂട്ടുകാരെല്ലാം നല്ല കുടിയന്മാരാണ്. അങ്ങനെയാണ് അവനും ചീത്തപ്പേര് കിട്ടിയത്. അവൻ ഒരു തുള്ളി കുടിക്കില്ല. കുട്ടിയായിരുന്നപ്പോൾ കൂട്ടുകൂടി നടന്ന മുറപ്പെണ്ണങ്ങളെല്ലാം ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്. ഉഴപ്പി നടക്കുന്ന അവനോട് കൂട്ടുകൂടാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. പക്ഷേ ആരും അറിയാതെ അവനോട് കൂട്ടുകൂടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. രാവിലെ അമ്മാവൻ്റെ ഫോൺ കോൾ കണ്ടപ്പോൾ അവൻ എടുത്തില്ല. മാടിനെ പോലെ പണിയെടുപ്പിക്കും. എന്നിട്ട് പണം തരുമ്പോൾ കൈവറയ്ക്കും. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവൻ്റെ അടുത്ത് വന്നു. രവി നിന്നെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ പിന്നെ അവൻ അപ്പീലില്ല. അവിടെ കുറേ മരപ്പണികൾ നടക്കുന്നുണ്ട്, അതിന് സഹായിയെ നിൽക്കാൻ വിളിച്ചതാണ്. അവനെ കണ്ടപ്പോൾ രേഷ്മ ചിരിച്ചു. അവളവൻ്റെ മുറപ്പെണ്ണാണ്, പണ്ട് കൂട്ടുകൂടി നടന്നാണ്, ഇപ്പോൾ വലിയ പെണ്ണായി. ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമയമില്ലല്ലേടാ, അവൾ ചോദിച്ചു. എൻ്റെ ഫോണിൽ ഇൻകമ്മിങ് മാത്രമേ ഉള്ളൂ, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. നിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ, കുസൃതച്ചിരിയോടെ അവൾ ചോദിച്ചു. നീയൊക്കെ അല്ലായിരുന്നു കൂട്ട്, എങ്ങനെ നിന്നുപോവാനാ, അവൻ ചോദിച്ചു. കൂലിപ്പണിക്കാരനെ തന്നോട് കൂട്ടുകൂടാൻ അവൾ വരില്ലെന്ന് അവനറിയാം. അതുകൊണ്ടാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തത്. പക്ഷേ അവനെ തനിച്ച് കിട്ടിയപ്പോൾ അവൾ പരിഭവം പറഞ്ഞു. എന്തൊരു ജാടയാടാ, നിന്നോട് കൂട്ടുകൂടിയാൽ അച്ഛനമ്മയും വഴക്ക് പറയും, അതുകൊണ്ടാണ് മാറി നടക്കുന്നത്, അവൾ പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന് അവനറിയാം. അവൾ പെട്ടെന്ന് താഴ്ന്നു തന്നത് എന്തിനാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ അവൾ സുന്ദരിയാണ്. അവൻ്റെ മനസ്സും പതറിപ്പോയി. അവളെ കീഴടക്കുമ്പോൾ അവൻ കുറച്ച് നിമിഷങ്ങൾ സങ്കടം മറന്നു, അവരുടെ അവഗണന മറന്നു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അച്ഛൻ തരുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ തന്നോളാം, യാത്ര പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. നല്ലൊരു ഷർട്ടും മുട്ടും ബാങ്കി വന്ന് പറഞ്ഞ് അവൾ തന്ന കുറേ പണവും അവൻ്റെ കയ്യിലുണ്ട്, പണിയെടുത്തതിൻ്റെ കൂലി. ഇത് കൊള്ളാമല്ലോ എന്ന് അവനും തോന്നി. ഇത്രയും കാലം അവരെയൊക്കെ അവഗണിച്ചതിൽ അവന് സങ്കടം തോന്നി. രേഷ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. ഇനി എന്താവശ്യമുണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ മതി എന്ന് അവനറിയാം. എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ അവൻ തീരുമാനിച്ചു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവളെ വിളിച്ചു. എടി, എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, ഒരു 2000 രൂപ വേണം, അവൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, രാത്രി ചെല്ലണം അത്രേ. അവൻ പറഞ്ഞ സമയത്ത് മതിൽ ചാടി ചെന്നു. അവൾ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് വിളിച്ചാൽ നീ വലിയ ജാട കാണിക്കുമെന്ന് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പണ്ടേ വിളിച്ചേനെ, നാണത്തോടെ അവൾ പറഞ്ഞു. അവൾക്ക് വേണ്ടതെന്താണെന്ന് അവന് മനസ്സിലായി. നിലാവിനെ സാക്ഷിയാക്കി അവൻ അവളുടെ രഹസ്യങ്ങളിൽ അലിഞ്ഞു. രാത്രിയുടെ അന്ത്യയാമത്തിൽ മടങ്ങുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ 2000 രൂപയുണ്ടായിരുന്നു. തന്നെ വെറും കൂലിപ്പണിക്കാരനെ കാണുന്ന അമ്മാവനോട് ഇതിലും വലിയ മധുര പ്രതികാരം വേറെയില്ലെന്ന് അവനറിയാം. പക്ഷേ രേഷ്മ ഒരിക്കലും തന്നെ സുഹൃത്തായി അംഗീകരിക്കില്ലെന്ന് അവൻ ഉറപ്പാണ്. അവൾക്ക് താൻ വെറും കളിപ്പാട്ടം മാത്രമാണെന്നും അവനറിയാം. രേഷ്മ പഠിച്ച കള്ളിയാണ്, അതുകൊണ്ട് അവളുടെ അടുത്ത് അഭ്യാസവും നടക്കില്ലെന്ന് അവനറിയാം. പക്ഷേ രമ്യ പാവമാണ്, അവളും അവൻ്റെ മുറപ്പെണ്ണാണ്. രേഷ്മയുടെ അച്ഛനേക്കാൾ വലിയ പണക്കാരനാണ് രമ്യയുടെ അച്ഛൻ. രമ്യയും അവനോട് അകൽച്ചയിലാണ്. പക്ഷേ തനിച്ച് കിട്ടിയാൽ ചിലപ്പോൾ രേഷ്മയെ പോലെ അവളും തന്നോട് കൂട്ടുകൂടാൻ സാധ്യതയുണ്ടെന്ന് അവനറിയാം. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. രേഷ്മ വീണ്ടും അവനെ വിളിച്ചു. അവൻ അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിരി നിന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഒരു ദിവസം രമ്യയുടെ അച്ഛൻ അവനെ വിളിച്ചു. നിൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ പറഞ്ഞു, ഇവിടെ കുറച്ച് പണിയുണ്ട്, നിന്നെയാകുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിക്കാമല്ലോ, നീ അന്യനൊന്നും അല്ലല്ലോ. അവന് ചിരി വന്നു. അതൊക്കെ കാര്യം കാണാൻ വേണ്ടിയുള്ള സംസാരമാണെന്ന് അവനറിയാം. അവൻ രാവിലെ തന്നെ അവിടെ എത്തി. അമ്മാവനവനെ പണിയെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷേ കൂലിയുടെ കാര്യം മാത്രം പറഞ്ഞില്ല, അവൻ ചോദിച്ചതുമില്ല. അവൻ്റെ ലക്ഷ്യം രമ്യയായിരുന്നു. അവൾ അവനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. പക്ഷേ വലിയ സംസാരത്തിനൊന്നും വന്നില്ല. ഉച്ചയ്ക്ക് അവൻ്റെ ഭക്ഷണവും അവിടെ തന്നെയായിരുന്നു. കുടുംബാംഗമായതുകൊണ്ട് അവനകത്തായിരുന്നു ഭക്ഷണം. ഭക്ഷണം വിളമ്പിയത് രമ്യയാണ്. നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്, അവൾ പറഞ്ഞു. എന്നെ ഓർക്കാറുണ്ടല്ലേ, കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. മറക്കാൻ പറ്റില്ലല്ലോ, പണ്ട് കൂട്ടുകൂടി നടന്നല്ലേ, അവൾ പറഞ്ഞു. കൂട്ടുകാരനാണെന്ന് പറയുന്ന നാണക്കേടാണല്ലേ, അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു, കൂലിപ്പണിക്കാരൻ്റെ മേ കൂട്ടുകൂടാൻ എനിക്ക് മനസ്സില്ല, കുസൃതച്ചിരിയോടെ അവൾ പറഞ്ഞു. ഇപ്പോൾ കൂട്ടുകാരിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്, അവൻ ചോദിച്ചു. ഇവിടെ ആരും കേൾക്കാനില്ലല്ലോ, അവൾ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പറെങ്കിലും ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ നാണിച്ച് കണ്ണുകൾ താഴ്ത്തി. എന്നോട് കൂട്ടുകൂടാൻ തീരുമാനിച്ചുമില്ലേ, അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. അവൻ ഫോൺ നമ്പർ ചോദിച്ചു, അവൾ കൊടുത്തു. നീ വിളിക്കില്ല, എനിക്കറിയാം, നിനക്ക് കോംപ്ലക്സാണ്, നിൻ്റെ ഫോൺ നമ്പർ താ, അവൾ പറഞ്ഞു. അവൻ ഫോൺ നമ്പർ കൊടുത്തു. ആദ്യം വിളിച്ചത് അവളാണ്. രാത്രി കുറേ നേരം അവളോട് സംസാരിച്ചു. അവൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു രാത്രി കടന്നുപോയി. രാവിലെ അവനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് വലിയ സംസാരത്തിനൊന്നും അവൾ വന്നില്ല. രണ്ടുപേരും ജോലിക്ക് പോയപ്പോൾ അവൾ അവൻ്റെ അടുത്ത് വന്നു. എൻ്റെ മുറിയിലൊരു ബൾബ് മാറ്റിടാനുണ്ട്, അവൾ പറഞ്ഞു. അവളുടെ ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ട്. അവളുടെ പിന്നാലെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലെന്താണെന്ന് അവനറിയാമായിരുന്നു. ഇന്നലെ രാത്രി അവൾ അവനോട് മനസ്സ് തുറന്നതാണ്. മുറിയിലെത്തിയപ്പോൾ അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു. അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു. മുറിയിൽ നല്ല തണുപ്പാണ്, AC ഓണാണ്.
അവൻ്റെ നെറ്റിയിലെ വീർപ്പ് കണങ്ങൾ മാഞ്ഞു പോകുന്നത് അവൾ കണ്ടു. അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു. അവൻ പിന്മാറിയപ്പോൾ അവൾ സംതൃപ്തിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ ആരാധന അവൻ കണ്ടു. മുറിക്ക് പുറത്തിറങ്ങിയാൽ അതൊന്നും ഉണ്ടാവില്ലെന്ന് അവനറിയാം. അവൻ വീണ്ടും അവളെ കീഴടക്കി. ഒരാഴ്ച കഴിഞ്ഞൊരു വൈകുന്നേരം അമ്മ അവളുടെ കൂലി മേടിച്ച് മടങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിലെ നിരാശ അവൻ കണ്ടു. രാത്രി അവൾ വിളിച്ചു. ഇനി നമ്മൾ എങ്ങനെ കാണും? അവൾ ചോദിച്ചു. എവിടെ വെച്ച് വേണമെങ്കിലും കാണാമല്ലോ, അവൻ പറഞ്ഞു. അവൾക്ക് പ്രേമമൊന്നുമല്ലെന്ന് അവനറിയാം. അവൾക്ക് വേണ്ടത് മറ്റ് പലതുമാണ്. ഇങ്ങോട്ട് വരാമോ? അവൾ ചോദിച്ചു. നിന്റെ അച്ഛൻ്റെ തല്ലുകളെ എനിക്ക് വയ്യ, അവൻ പറഞ്ഞു. അവൾക്ക് താനില്ലാതെ പറ്റില്ലെന്ന് അവനറിയാമായിരുന്നു. അവൾ വീണ്ടും വീണ്ടും അവനെ വിളിച്ചുകൊണ്ടിരുന്നു. രേഷ്മയുടെ ഫോൺ കോളും വരുന്നുണ്ട്. അവൻ രേഷ്മയെ അവഗണിച്ചു. ഇനി അവളുടെ ആവശ്യമില്ലെന്ന് അവനറിയാം. ഒടുവിൽ രമ്യ കരഞ്ഞു. നിന്നെ കാണാതെ എനിക്ക് ഉറക്കം വരില്ല, അവൾ പറഞ്ഞു. അവൾ തന്നെ പ്രണയിക്കാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. ഇന്ന് രാത്രി അവൻ അവളുടെ അടുത്ത് ചെന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ അച്ഛനോട് പറയാൻ പോവാ, നിന്നെ ഇഷ്ടമാണെന്ന്, അവൾ പറഞ്ഞു. ഇപ്പോൾ വേണ്ട, ഒരു ദിവസം നിന്റെ അച്ഛൻ എന്നെ തേടി വരും, അവൻ പറഞ്ഞു. അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അപ്പോൾ അവൻ അവളുടെ രഹസ്യങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം അമ്മ അവനെ തേടി വന്നു. അവനോട് വലിയ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. എൻ്റെ മോളെ ചതിച്ചുവല്ലേടാ, അവൻ പൊട്ടിച്ചിരിച്ചു. അവളങ്ങനെ പറഞ്ഞു. ഇല്ലല്ലോ, അവളുടെ സമ്മതത്തോടെയാണ് എല്ലാം, അവൻ പറഞ്ഞു. അമ്മ അവൻ്റെ വായടഞ്ഞു. അവൾ 3 മാസം ഗർഭിണിയായിരുന്നു. അത് വേണ്ടെന്ന് വെക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് അമ്മ അവനെ തേടി വന്നത്. അമ്മാവ് പേടിക്കണ്ട, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അമ്മാവൻ അവരുടെ കല്യാണം നടത്തി. സ്ത്രീധനമായി കിട്ടിയത് ചെറിയ തുകയല്ല. അവൻ വീട് പുതുക്കി പണിതു, ഒരു കാറും വാങ്ങി, പിന്നെ ഒരു ബിസിനസ്സും തുടങ്ങി. അവളും സന്തോഷവതിയായിരുന്നു. കുറച്ച് കള്ളത്തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അവൻ അവളുടെ ജീവനാണ്. അവരുടെ ജീവിതം ശാന്തമായി ഒഴുകാൻ തുടങ്ങി.